വായനയിൽ നിന്നും ലഭിക്കുന്ന തിരിച്ചറിവാണ് സംസ്കാരമെന്ന് നോവലിസ്റ്റ് സുഭാഷ് ചന്ദ്രൻ. കാലാണ്ടിത്താലം ദർശനം സാംസ്കാരിക വേദി സംഘടിപ്പിച്ച ഓൺലൈൻ വായനാമുറിയുടെ 800th ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു നാടിൻ്റെ വായനാ സംസ്കാരത്തിന് വെളിച്ചമായി തുടരുന്ന കാളാണ്ടിത്താഴം ദർശനം വായനശാല കോവിഡ് സാഹചര്യത്തിലാണ് ഓൺലൈൻ വായനാമുറിക്ക് തുടക്കമിട്ടത്. പ്രവാസികൾ, സാധാരണക്കാർ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവരും കണ്ണി ചേർന്നു ഓൺലൈൻ വായനാമുറിയിൽ. ഓരോ രചനകളും ഓൺലൈൻ വഴി ചർച്ച ചെയ്തു. ഓൺലൈനായി വായനയുടെ 800th ദിനം നോവലിസ്റ്റ് സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്കാരം എന്നാൽ വെറും പുസ്തക വായന മാത്രമല്ല, വായനയിൽ നിന്നും ലഭിക്കുന്ന തിരിച്ചറിവ് കൂടിയാണെന്ന് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. മൃഗീയമായിട്ടുള്ള ഉചിതമായിട്ട് അടക്കം ചെയ്യുവാൻ, ഒരു ശവത്തെ പോലെ അടക്കം ചെയ്യുവാൻ, ദമനം ചെയ്യുവാൻ വേണ്ടിയിട്ട് സ്ഫുടം ചെയ്തെടുക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്, മാനവ സംസ്കാരം എന്ന് പറയുന്നത്. ചടങ്ങിൽ ഡോക്ടർ ഖദീജ മുംതാസ് അധ്യക്ഷയായി. എഴുത്തുകാരിയും ഈ വർഷത്തെ JCB ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ച നോവലിസ്റ്റുമായ ഷീല ടോമി ഖത്തർ ആശംസാ സന്ദേശം അറിയിച്ചു. ദർശനം ഓഡിറ്റോറിയത്തിൽ ശ്രീബുദ്ധന്റെ ക്യാൻവാസ് ചിത്രം വരച്ച ചിത്രകാരനും ശില്പിയുമായ ഗുരുകുലം ബാബു, ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടർ ഐശ്വര്യ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വായനാമുറി മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. പ്രൊഫസർ ടി ശോഭീന്ദ്രൻ, രജിത് കെ ആയഞ്ചേരി, MA ജോൺസൺ, PE സിദ്ധാർത്ഥൻ, KP ആഷിഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള.